എല്ലാവർക്കും ഓട്ടോ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂ ആണ്. ബോസ് മോട്ടോഴ്സ് എന്നാണ് ഡീലറിൻ്റെ പേര്. സ്കൂട്ടറിനെ പറ്റി പറയുമ്പോൾ ഇലക്ട്രോ വീൽസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു വിൻഡ് എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ ഈ സ്കൂട്ടറിൻ്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട, അതുപോലെ തന്നെ ടാക്സ് വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇൻഷുറൻസ് ഉള്ളത് ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്, എന്ന് വെച്ചാൽ ടൂ വീലറാണ് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ കമ്പനി പറയുന്ന മാക്സിമം സ്പീഡ് പറയുന്നത് 25 km/h. സ്കൂട്ടറിന്റെ ഫ്രണ്ട് വീലേക്ക് വരുമ്പോൾ പതിവായി സ്കൂട്ടറിൽ നിന്ന് വ്യത്യാസമായി വലിയ രണ്ട് ഹെഡ്ലാമ്പിന്റെ യൂണിറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മുകളിൽ രണ്ട് ബ്ലൂ കളർ DRL യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ വലിയ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഹാൻഡിലിനോട് ചേർന്ന് കാണാൻ വരുന്നത്. കളർ ടൂണിലേക്ക് വരുമ്പോൾ പിയാനോ ബ്ലാക്കും ഗോൾഡനും ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് വണ്ടിക്ക് വരുന്നത്. ആ പിയാനോ ബ്ലാക്ക് കോമ്പിനേഷൻ ടോപ്പ് മുതൽ മൺകാട് വരെ നീണ്ടിട്ടുണ്ട്. സെൻട്രലായിട്ട് ചെറിയൊരു ഇലക്ട്രോ വീൽസിന്റെ ബാഡ്ജും കൂടെ വരുന്നുണ്ട്. അതിന് താഴെ ചെറിയൊരു ഡിസൈനിൽ വെൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂവിൽ ഒരുപാട് കട്ടിങ്സും ലൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ടൈപ്പ് ഷോക്ക് അബ്സോർബറും ഒരു മൾട്ടി കളർ അലോ വീൽസോടുകൂടിയ ഡ്രം ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. സെന്ററിൽ നല്ലൊരു ലെഗ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസും വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. സൈഡ് ഫെയറിംഗിലേക്ക് വരുമ്പോൾ ഇലക്ട്രോ വീൽസിന്റെ വലിയൊരു ബാഡ്ജിങ് സൈഡിലെ സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ വിൻഡ് എന്നുള്ള മോഡലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിൻവശത്ത് കോയിൽ സ്പ്രിങ്ങിനോട് കൂടിയ ഷോക്ക് അബ്സോർബർ ആണ് വണ്ടിക്ക് വരുന്നത്. അതിന് താഴെ ചെറിയൊരു ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ ഡ്യുവൽ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൂട്ട്റെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, അത് ബോഡിയിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വലിയൊരു ഗ്രാബ് ഹാൻഡിൽ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സീറ്റിൻ്റെ സെൻറ്റർ തുടങ്ങി ബാക്ക് പോർഷൻ കവർ ചെയ്താണ് പോയേക്കുന്നത്. നല്ലൊരു മെറ്റലോട് കൂടിയ ഗ്രാബ് ഹാൻഡിലാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഫീൽഡിലേക്ക് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്ണിങ് ആയിട്ടുള്ള സീറ്റാണ് വണ്ടിക്ക് വരുന്നത്. പിൻവശത്തേക്ക് വരുമ്പോൾ രണ്ട് ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയ വലിയ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. അത് പിൻഭാഗം മുഴുവനായി കവർ ചെയ്യുന്നുണ്ട്. അതിന് താഴെ വലിയൊരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട്. അതിൽ നമ്പർ പ്ലേറ്റും റിഫ്ലക്ടറും പിന്നെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ലാമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിന് രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്പർ പ്ലേറ്റിൽ വെഹിക്കിൾ ഈസ് സർട്ടിഫൈഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ARI എന്ന് കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ബാറ്ററിയുടെ ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടിയുടെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡീറ്റെയിൽ ഡിസ്പ്ലേ വണ്ടിക്ക് വരുന്നത്. അതിൽ സൈഡിലായിട്ട് ബാറ്ററിയുടെ ലെവലും സ്പീഡോമീറ്ററിൻ്റെ റീഡിങ്ങും ഓഡോമീറ്റർ റീഡിംഗും ആണ് വണ്ടിക്ക് വരുന്നത്. അതിന് താഴെ ഇലക്ട്രോ വീൽസിൻ്റെ ചെറിയൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഹെഡ്ലൈറ്റ് ഓൺ ഓഫിൻ്റെ സ്വിച്ചും ചെറിയൊരു ഹോണിൻ്റെ സ്വിച്ചും പിന്നെ വണ്ടിയുടെ മൂന്ന് മോഡ്സ് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചും താഴെ ഒരു റിവേഴ്സിൻ്റെ കീയും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിലും ഹോണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും പിന്നെ ഡിമ്മും ബ്രേക്കും സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാൻഡിലൊക്കെ വരുന്നത് നല്ല ഗ്രിപ്പുള്ള ഹാൻഡിലാണ്. പിന്നെ ചെറിയൊരു സ്റ്റീൽ ഫിനിഷുള്ള ബ്രേക്ക് ലിവറും വരുന്നുണ്ട്. സ്കൂട്ടറിൻ്റെ സ്പെക്കിനെ പറ്റി പറയുവാണെങ്കിൽ 250 watts ഉള്ള മോട്ടറാണ് സ്കൂട്ടറിനെ ഘടിപ്പിച്ചേക്കണം. പിന്നെ നോർമലായിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ പോലെ ബ്രഷ്ലെസ് ആയിട്ടുള്ള DC മോട്ടറാണ് സ്കൂട്ടറിന് വരുന്നത്. പിന്നെ ഈ സ്കൂട്ടറിൻ്റെ റേഞ്ചിലേക്ക് നോക്കുമ്പോൾ 60 to 65 km ആണ് ഫുൾ ചാർജിൽ മാക്സിമം റേഞ്ച് പറയുന്നത്. 4 to 5 hours ആണ് ചാർജിങ് ടൈം വേണ്ടത് സ്കൂട്ടർ ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് സ്കൂട്ടറിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 1200 mm ആണ് സ്കൂട്ടറിൻ്റെ വീൽ ബേസ് പറയുന്നത്. പിന്നെ ഈ സ്കൂട്ടറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 1700 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ സ്കൂട്ടറിൻ്റെ വെയിറ്റിലേക്ക് വരുമ്പോൾ 86 kg ആണ് വെയിറ്റ് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂട്ടർ മാക്സിമം ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പറയുന്നത് 140 kg വരെ സ്കൂട്ടർ ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. പിന്നെ സ്കൂട്ടറിൻ്റെ വാറണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ ലിഥിയം ബാറ്ററിയാണ് ചൂസ് ചെയ്യണമെങ്കിൽ 3-year warranty ബാറ്ററിക്ക് വരുന്നത്. ലെഡ് ആസിഡ് ബാറ്ററിയാണ് ചൂസ് ചെയ്യണമെങ്കിൽ 1-year warranty ബാറ്ററിക്ക് വരുന്നത്. പിന്നെ ലിഥിയം ബാറ്ററിയുടെ പ്രത്യേകത 3 to 4 hours ലിഥിയം ബാറ്ററി ചാർജ് ആവും. പക്ഷേ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് 6 to 7 hours ടൈം വേണം. പിന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 services ഫ്രീ ആണെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കീ വരുന്നുണ്ടല്ലോ, അത് നമ്മുടെ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം റിവേഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ വണ്ടി ഒരു 2 to 3 km സ്പീഡിൽ വണ്ടി റിവേഴ്സ് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി മാക്സിമം 3rd mode തന്നെ ഇട്ട് എടുക്കണമായിരിക്കും നല്ലത്. എന്നാലും വണ്ടി ഒരു 35 km സ്പീഡിൽ വണ്ടി പോവുള്ളൂ. റൈഡിംഗ് ഒക്കെ നോർമൽ ഇലക്ട്രിക് സ്കൂട്ടർ പോലെയാണ്. പിന്നെ വണ്ടിക്ക് സ്പീഡോമീറ്ററിൽ 35 km സ്പീഡ് കാണിക്കുന്നുണ്ട്. അത്ര കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത്യാവശ്യം പവറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു സ്കൂട്ടർ തന്നെയാണ്. ലോക്കൽ യൂസിനൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത് കടയിൽ ഷോപ്പിലൊക്കെ പോകാനും ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്കൂട്ടർ തന്നെയാണ്. പിന്നെ നമ്മുടെ മിററിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ സൗണ്ടോ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് റിലാക്സായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടോ.
നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് തന്നിരിക്കുന്നത് നോർത്ത് പറവിലെ ബോസ് മോട്ടോഴ്സ് ആണ്. ഒരുപാട് കളേഴ്സിൽ വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോറൂമിൽ പോയി അന്വേഷിക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.